കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒട്ടേറെ മതങ്ങൾ ഒന്നിച്ചു ചേർന്നതിൻ്റെ, അതായത് പല സംസ്കാരങ്ങളും ജീവിത രീതികളും ആരാധനാരീതികളുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയും എന്നാൽ അവയൊക്കെ തന്നെയും ഒത്തൊരുമയോടെ ഈ മണ്ണിൽ തുടർന്നു പോകുന്നതിൻ്റെയും പരസ്പരമുള്ള നല്ല ആശയങ്ങളെ കൈമാറ്റം ചെയ്തതിൻ്റെയും ഒക്കെ ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താനാവും. പഴയകാലത്ത് ദ്രാവിഡ സംസ്കാരത്തെ ആസ്പദമാക്കിയുള്ള ജീവിത രീതിയും ആരാധനാക്രമങ്ങളുമുള്ള ഒരു ലോകത്തേക്ക് വിദേശത്തു നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ഒരുപോലെ പല മതാശയങ്ങൾ കടന്നു വരികയുണ്ടായി. അവയിൽ വിദേശ മേഖലകളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തപ്പെട്ട പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ ഇസ്ലാം മതം കേരളത്തിൽ എങ്ങനെ എത്തി, എങ്ങനെ വളർന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് ഇസ്ലാം മതം എത്തുന്നത് ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. 7-ാം നൂറ്റാണ്ടിൽ തന്നെ അറബ് മിലിറ്ററി ലീഡറായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു പട സിന്ധ് മേഖലകളിലേക്ക് എത്തുന്നതും പല മേഖലകൾ പിടിച്ചെടുക്കുന്നതുമൊക്കെ ചരിത്രമാണ്. അതിനപ്പുറം 12-ാം നൂറ്റാണ്ടോടെ മാത്രമേ ഉത്തരേന്ത്യൻ മേഖലകളിൽ മുസ്ലിം ഭരണമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ കേരളവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഇത്തരത്തിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട യാതൊരു ചരിത്രവും നമുക്ക് കാണാനാവില്ല. ക്രിസ്തു യഹൂദ മതങ്ങൾ എന്ന പോലെ തന്നെ ഇസ്ലാമും കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വാണിജ്യത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള ഒരു മതം തന്നെയാണ്. സത്യത്തിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിന് മുന്നേ തന്നെ കേരളവും അറേബ്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഈ മേഖലകൾ എപ്പോഴും ബന്ധപ്പെട്ട് കിടന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും ഇസ്ലാം മതം കേരളത്തിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നതിനെക്കുറിച്ച് വ്യക്തമായ രേഖകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ പല അഭിപ്രായങ്ങളിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്. അറേബ്യയിൽ പ്രവാചകനായ മുഹമ്മദ് തൻ്റെ ശ്രേഷ്ഠമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ വ്യാപാരാർത്ഥം ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറേ തീരങ്ങളിലെത്തിയിരുന്ന അറബികൾ ഇസ്ലാമിനെ ഇവിടെ എത്തിച്ചു എന്ന് മലബാർ മാനുവലിൽ ലോഗൻ പറയുന്നുണ്ട്. ഒപ്പം ഈ അറബികൾ നാട്ടുകാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും മലബാറിൻ്റെ തീരങ്ങളിൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തതോടെ മാപ്പിളമാരുടെ ഒരു സങ്കര സമുദായത്തിന് അടിത്തറവാകിയതായി ബുക്കാനനും പറയുന്നുണ്ട്. ഇത്തരം അഭിപ്രായങ്ങളെ വിശകലനം ചെയ്താൽ വാണിജ്യപരമായി യാത്ര ചെയ്തവർ അതുമായി എവിടെയൊക്കെ എത്തിയോ അവിടെയൊക്കെ തന്നെയും മതസന്ദേശങ്ങളും എത്തി എന്ന് പറയാവുന്നതാണ്. എങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 7-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇസ്ലാം മതം ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുമുണ്ട്. 850 കാലത്ത് യാത്രകൾ നടത്തിയ സുലൈമാൻ്റെ എഴുത്തുകളിൽ ഇരു രാജ്യങ്ങളിലും, അതായത് ചൈനക്കാരിലും ഇന്ത്യക്കാരിലും, മുഹമ്മദ് മതം സ്വീകരിക്കുകയും അറബി ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളെയും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിലേക്ക് പോകുന്ന വഴി സുലൈമാൻ കേരളത്തെ എത്രത്തോളം കണ്ടറിഞ്ഞു എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ തന്നെയും 100% അടിസ്ഥാനപ്പെടുത്തി പറയുകയും സാധ്യമല്ല. 849 തരിസാപ്പള്ളി ശാസനത്തിൽ പഴയകാല കേരളത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നിർണായകമായ ഒരു രേഖ തന്നെയാണ്. ആ കാലത്തെ നാടുവാഴിത്ത വ്യവസ്ഥിതിയെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചുമൊക്കെ അത് പറയുന്നുണ്ട്. ഈ ശാസനത്തിലെ സാക്ഷിപ്പട്ടിക കൊല്ലത്ത് അറബി കച്ചവടക്കാരുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായും ചിലർ കാണുന്നുണ്ട്. ഇങ്ങനെ മന്ദഗതിയിലെങ്കിലും ഇസ്ലാം മതം കേരളത്തിൽ വികസിച്ചു എന്ന് പറയാം. അറബി കച്ചവടക്കാർ മുസ്ലിംസിലേക്ക് ആദ്യമായി ഇസ്ലാം കൊണ്ടുവന്നും അവിടെ തന്നെ ആദ്യത്തെ പള്ളി സൃഷ്ടിക്കപ്പെട്ടു എന്നതും ചരിത്രം. ഇനി ഇസ്ലാം മതതത്വവുമായി ബന്ധപ്പെട്ട് പരക്കെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട ഒരു കഥ. കേരളോൽപ്പത്തിയിലൊക്കെ ഈ കഥ പറയുന്നുമുണ്ട്. മറ്റു പലരുടെ എഴുത്തുകളിലും ഈ ഒരു കഥ കാണാവുന്നതുമാണ്. ഒരു ഷെയ്ക്കും ഏതാനും മുസ്ലിം ഫക്കീർമാരും കൊടുങ്ങല്ലൂരിലെത്തുകയും ചേരമാൻ പെരുമാളിനെ കാണുകയും ഇവരെ രാജാവ് സ്വീകരിക്കുകയുമുണ്ടായി. പ്രവാചകനായ മുഹമ്മദിനെ പറ്റിയും ഇസ്ലാം മത തത്വങ്ങളെപ്പറ്റിയും രാജാവിനോട് അവർ പറയുകയും ഇതിൽ ആകൃഷ്ടനായ പെരുമാൾ അവരോടൊപ്പം മക്കയിലേക്ക് പോവുകയുമുണ്ടായി. എന്നാൽ മടക്കയാത്രയിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി. മരണസമയത്ത് അനുയായികളോട് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ പറഞ്ഞെന്നും അവർ കൊടുങ്ങല്ലൂരിലെത്തി നിർമ്മിച്ച ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായി മാറി എന്നുമാണ് ഐതിഹ്യം. കേരളോൽപ്പത്തി എന്നത് അതിശയോക്തികൾ നിറഞ്ഞ ഒന്നാണെങ്കിലും ഈയൊരു കഥ ഒരു പരിധിവരെ ശരിയാവാം എന്ന് പറയുന്ന ചിലരെയും നമുക്ക് കാണാവുന്നതാണ്. ഒരു തീർത്ഥാടക സംഘം സിലോണിലേക്കുള്ള യാത്രക്കിടെ കൊടുങ്ങല്ലൂരിലെത്തി രാജാവിനെ കണ്ടെന്നും മടക്കയാത്രയിൽ രാജാവ് അവരെ അനുഗമിച്ച് മക്കയിലേക്ക് പോയി എന്നും പറയുന്നവരുണ്ട്. അറക്കൽ രാജവംശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലിഖിതത്തിലും ചേരമാൻ പെരുമാളിൻ്റെ യാത്രയെപ്പറ്റി പറയുന്നുണ്ട്.
എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവിന് മുന്നേ കേരളം സന്ദർശിച്ചിട്ടുള്ള ഒരു വിദേശ സഞ്ചാരിയും തന്നെ പെരുമാൾ കഥ സൂചിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനർത്ഥം 16-ാം നൂറ്റാണ്ട് മുതലാവാം ഈ ഒരു കഥ പ്രചരിച്ചത് എന്ന നിലയിലാണ്. ശ്രീധരമേനോന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കഥയ്ക്ക് തെളിവുകളില്ല എന്നും ഇളംകുളമാകട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ഇനി മറ്റൊരു കഥ കൂടിയുണ്ട്. ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ മാലിക് ദീനാറും കുടുംബവും കൊടുങ്ങല്ലൂരിലെത്തിയെന്നും അവർക്കവിടെ ലഭിച്ച സ്വീകരണത്തിൽ പ്രചോദിതരായിക്കൊണ്ട് കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. കൊല്ലം, മാടായി, കാസർഗോഡ്, ശ്രീകണ്ഠാപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം എന്നിവിടങ്ങളിലെ പള്ളികൾ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെപ്പറ്റി ആദ്യമായി വിശദമായി പറയുന്നത് ഇബ്നു ബത്തൂത്തയാണ്. വഴിയിൽ എല്ലായിടത്തും മുസ്ലിം വീടുകളുണ്ടെന്നും ധർമ്മടം, കോഴിക്കോട്, കൊല്ലം തുടങ്ങിയ മേഖലകൾ മുസ്ലിം കേന്ദ്രങ്ങളായിരുന്നു എന്നൊക്കെ അദ്ദേഹം ആ കാലത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. കേരളത്തിലെ രാജാക്കന്മാർ പൊതുവെ മതസഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നത് കൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഇവിടെ വളരുകയുണ്ടായി. കടൽ കടന്നുള്ള വ്യാപാരം എന്നത് നിർണായകമായതിനാൽ രാജാക്കന്മാർ എല്ലാവിധ പിന്തുണകളും ഇവർക്ക് നൽകുകയുമുണ്ടായി, പ്രത്യേകിച്ച് സാമൂതിരിയുടെയൊക്കെ കീഴിൽ. സാമൂതിരിമാർ അധികാരത്തിലിരുന്നപ്പോൾ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയായി മുസ്ലിങ്ങൾ മാറുകയുണ്ടായി. മുസ്ലിങ്ങൾ സാമൂതിരിമാരുടെ നാവിക പടയാളികളുമായി മാറി. മാപ്പിളമാരുടെ മതനേതാവായ തങ്ങൾക്ക് സാമൂതിരിയോടൊപ്പം പല്ലക്കിൽ യാത്ര ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരുന്നത്രേ. 15-ാം നൂറ്റാണ്ട് കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച മാഹുവാൻ എന്ന ചൈനീസ് സഞ്ചാരി രാജാവിൻ്റെ പ്രജകളിൽ ധാരാളം പേർ മുസ്ലിങ്ങളാണെന്നും ധാരാളം പള്ളികൾ ഈ ദേശത്തുണ്ടെന്നും പറഞ്ഞു വച്ചിട്ടുണ്ട്. ഏതായാലും വടക്കേ ഇന്ത്യയിൽ ദേശം വെട്ടിപ്പിടിക്കുന്ന ആക്രമണകാരികളായിട്ടാണ് മുസ്ലിങ്ങൾ പ്രവേശിച്ചതെങ്കിൽ ഇങ്ങ് പശ്ചിമതീരങ്ങളിൽ മുസ്ലിങ്ങൾ ആദ്യമായി കടന്നു വന്നത് സൗഹാർദ്ദമുള്ള കച്ചവടക്കാരും അറേബ്യൻ സംസ്കാരത്തിൻ്റെ പ്രചാരകന്മാരുമായിട്ടാണ്. മറ്റു മതങ്ങളെപ്പോലെ തന്നെയായിരുന്നു അത് എന്നും പറയാം. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതിന് പല ഘടകങ്ങളും കാരണമായതായി പറയാറുണ്ട്. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയിൽ നിന്നൊരു മാറ്റം എന്ന ചിന്താഗതിയിൽ ചിലർ ഈ മതത്തിലേക്ക് വന്നു കാണാം. വർഗവ്യത്യാസത്തിൻ്റെ അഭാവം എന്ന നിലയിലും ഇസ്ലാം മതം ഈ മേഖലയിൽ പ്രചാരം നേടുകയുണ്ടായി. മറ്റൊന്ന് ഭരണകർത്താക്കളുടെ പ്രോത്സാഹനമായിരുന്നു, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലൊക്കെ. സാമൂതിരിമാർ മുസ്ലിങ്ങളെ സഹായിച്ചിരുന്നതുകൊണ്ട് തന്നെ സാമൂതിരിക്കായി എന്തും ചെയ്യാൻ മാപ്പിളമാർ എന്ന് വിളിക്കുന്ന മലബാർ മുസ്ലിങ്ങൾ അക്കാലത്ത് തയ്യാറായിരുന്നു. കടൽ കടന്നുള്ള വ്യാപാരം നിർണായകമായതുകൊണ്ട് തന്നെ സാമൂതിരി ഇവർക്കൊക്കെ വലിയ സഹായങ്ങളും നൽകി. താഴ്ന്ന ജാതിക്കാരെ മുസ്ലിങ്ങളാകാൻ പ്രേരിപ്പിക്കുക പോലുമുണ്ടായി. നാവിക സൈന്യത്തിൽ വേണ്ടത്ര ആളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തത്. ഒരു പരിധിവരെ സാമൂതിരിയെ പ്രബല ശക്തിയാക്കി ഉയർത്തുന്നതിനും പോർച്ചുഗീസുകാരും കൊച്ചിയുമായൊക്കെയുള്ള ഏറ്റുമുട്ടലുകളിലുമൊക്കെ ശക്തി കാണിക്കാനും സാധിച്ചത് കുഞ്ഞാലിമരക്കാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ ഒരു നാവിക സൈന്യത്തിൻ്റെ ഫലമായിരുന്നു. എന്നാൽ പിന്നീട് 16-ാം നൂറ്റാണ്ടോടെ പാശ്ചാത്യ ശക്തികളുടെ വരവുണ്ടാവുകയും അതിൽ മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമുദ്ര വാണിജ്യത്തിൽ അറബികൾക്കുണ്ടായിരുന്ന ആധിപത്യം പാടെ തകർന്നു. ടിപ്പുവിൻ്റെ കാലത്തൊക്കെ മുസ്ലിങ്ങളുടെ ദുരിതത്തിന് കുറച്ച് ആശ്വാസം സൃഷ്ടിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ വരവോടെ 1800-കളിൽ അത് മാപ്പിള കലാപങ്ങളായും മാറുകയുണ്ടായി. ഏതായാലും മുസ്ലിം സമുദായം കേരളത്തിന് പല രീതിയിൽ മികച്ച സംഭാവനകളും നൽകിയിട്ടുണ്ട്. അറബി വ്യാപാരികളും മറ്റും ഈ നാട്ടിൽ നിന്ന് വിവാഹം ചെയ്തതോടെ രണ്ട് സംസ്കാരങ്ങൾ തന്നെ കൂടിച്ചേരുകയും അറബി മലയാളം സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മാപ്പിളപ്പാട്ട് എന്നത്. ഇന്ന് വൻ ജനപ്രീതിയുള്ള ഒരു ഗാനശാഖ കൂടിയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയാം. മറ്റൊന്ന് സ്വാഭാവികമായും ഒപ്പനയാണ്. മാപ്പിളപ്പാട്ടിലെ തന്നെ കൈമുട്ടിപ്പാട്ടുകളാണ് ഇങ്ങനെ ഒപ്പനയായി രൂപാന്തരപ്പെട്ടത് എന്നാണ് പറയുന്നത്. മുസ്ലിം മേഖലയിൽ മാത്രമുണ്ടായിരുന്ന ഒപ്പനയും ഈ കാലത്ത് യുവജനോത്സവത്തിലൊക്കെ മത്സര ഇനമായും പ്രൊഫഷണൽ സംഘങ്ങളായും വമ്പൻ ജനപ്രീതി പിടിച്ചുപറ്റുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലും മുസ്ലിം സമുദായം ഒട്ടേറെ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചതായിട്ട് കാണാവുന്നതാണ്. വ്യാപാര മേഖലയിലും അങ്ങനെ തന്നെ. ഏതായാലും 7-ാം 8-ാം നൂറ്റാണ്ടുകളോടെ കേരളത്തിൽ സാന്നിധ്യമറിയിച്ച ഇസ്ലാം മതം വാണിജ്യത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഇവിടെ വളരുകയും ആധുനിക കാലത്ത് പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയാം.